മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും തന്റെ തുടർച്ചയായ ഏഴാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം എന്നതിലേക്കുള്ള പത്ത് വർഷത്തെ പ്രകടനത്തിന്റെ ഒരു കാഴ്ചപ്പാട് നൽകുന്നതായിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് അതേസമയം ഇടത്തരക്കാർക്കായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നികുതി ഇളവ് ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറാകുമ്പോഴേക്കും ധനകമ്മി ജി ഡി പിയുടെ നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ ഫിസ്കൽ ഗ്ലൈഡ് പാതയിൽ തുടരുമെന്നും വിപണി പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം ചെയ്തതുപോലെ ഈ വർഷത്തെ ബജറ്റും പേപ്പർ രഹിത രൂപത്തിലായിരിക്കും ബജറ്റിലെ പ്രധാന പ്രതീക്ഷകൾ ഇവയാണ് ഒന്ന് ധനകമ്മി സർക്കാർ ചിലവും വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനകമ്മി ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റിൽ പ്രവചിച്ച പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ധനകമ്മി അഞ്ച് ദശാംശം ഒരു ശതമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് അഞ്ച് ദശാംശം എട്ട് ശതമാനമായിരുന്നു സമ്പൂർണ്ണ ബജറ്റ് നികുതി വർധന ഉള്ളതിനാൽ മുൻപത്തേതിനേക്കാൾ മികച്ച പ്രവചനങ്ങൾ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പിയുടെ നാലേ ദശാംശം അഞ്ചു ശതമാനം ധനകമ്മിയാണ് സർക്കാർ പ്രവചിക്കുന്നത് മറ്റൊന്ന് മൂലധന ചിലവാണ് ഈ സാമ്പത്തിക വർഷത്തെ സർക്കാരിന്റെ ആസൂത്രിത മൂലധന ചിലവ് പതിനൊന്ന് ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഒൻപത് ദശാംശം അഞ്ചു ലക്ഷം കോടിയേക്കാൾ കൂടുതലാണിത് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ ഊന്നൽ നൽകുകയും സംസ്ഥാനങ്ങളെ പദ്ധതി ചിലവ് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് നികുതി വരുമാനം ഇടക്കാല ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മൊത്ത നികുതി വരുമാനം മുപ്പത്തി ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായി കണക്കാക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ പതിനൊന്ന് ദശാംശം നാല് ആറ് ശതമാനം വളർച്ച പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി എന്നിവയിൽ നിന്നുള്ള പതിനാറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടി രൂപ ഇതിൽ ഉൾപ്പെടുന്നു ഇനി ജി എസ് ടി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ചരക്ക് സേവന നികുതി ശേഖരണം പതിനൊന്ന് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച് പത്തേ ദശാംശം ആറ് എട്ട് ലക്ഷം കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അവസാന ബജറ്റിൽ നികുതി വരുമാന കണക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് കടമെടുക്കലാണ് ഇടക്കാല ബജറ്റ് പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ മൊത്ത വായ്പാ ബജറ്റ് പതിനാലേ ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു സർക്കാർ അതിന്റെ ധനകമ്മി നികത്താൻ വിപണിയിൽ നിന്ന് കടമെടുക്കുന്നു കടമെടുക്കുന്ന സംഖ്യ വിപണി നിരീക്ഷിക്കും പ്രത്യേകിച്ചും ആർ ബി ഐയിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭവിഹിതം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റൊന്ന് നാമമാത്രമായ ജി ഡി പി ഇടക്കാല ബജറ്റ് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ നാമമാത്രമായ മാത്രമായ ജി ഡി പി വളർച്ച പത്തേ ദശാംശം അഞ്ച് ശതമാനം മുതൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ട്രില്യൺ ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന സാധാരണ മൺസൂൺ റവന്യൂ കളക്ഷനിലെ പുരോഗതി ഗ്രാമീണ ഉപഭോഗത്തിലെ വർധനവ് എന്നിവ കണക്കിലെടുക്കുമ്പോൾ വളർച്ചാ എസ്റ്റിമേറ്റിൽ പരിഷ്കരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അവസാനത്തേത് ലാഭവിഹിതമാണ് ഇടക്കാല ബജറ്റിൽ ആർ ബി ഐയിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപ പ്രതീക്ഷിച്ചിരുന്നു മെയ് മാസത്തിൽ ആർ ബി ഐ ഇതിനകം രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയുടെ മിച്ച കൈമാറ്റം നടത്തിയതിനാൽ ഇത് മുകളിലേക്ക് പരിഷ്കരിക്കും അതേസമയം സി പി എസ് ഇകളിൽ നിന്ന് നാൽപ്പത്തി മൂവായിരം കോടി രൂപ സമാഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ ആർ ഇ ജി എ പോലുള്ള സുപ്രധാന പദ്ധതികൾക്കും ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകൾക്കും വേണ്ടിയുള്ള ചിലവുകൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കും